130 കോടിയാണ് ഇപ്പോൾ. ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ ഫ്രണ്ട്സ്, എല്ലാവർക്കും ലത്തി വ്ലോഗിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളുള്ളത് മലപ്പുറം ജില്ലയിലെ തിരൂരിലെ ചെമ്പ്രവട്ടം റെഗുലേറ്റർ കം ബ്രിഡ്ജ് കാണാൻ വേണ്ടി വന്നതാണ്. കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ റെഗുലേറ്റർ കം ബ്രിഡ്ജാണ് ചെമ്പ്രവട്ടം റെഗുലേറ്റർ കം ബ്രിഡ്ജ്. അപ്പോൾ അതിൻ്റെ വ്യത്യസ്തമായ കാഴ്ചകൾ ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് എല്ലാവർക്കും ആയി കണ്ടാലോ. ഓക്കെ, വെരി രണ്ടായിരത്തി 2012 May 17 അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടി സാറാണ് ഈ ഒരു പാലത്തിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചിട്ടുണ്ട്. ബ്രിഡ്ജിൻ്റെ തൊട്ടടുത്ത് തന്നെ ആയിട്ടൊരു ഓപ്പൺ സ്റ്റേജ് ഉണ്ട്. ആ ഓപ്പൺ സ്റ്റേജിൻ്റെ മുന്നിലാണ് നമ്മളുള്ളത്. ഇതിൻ്റെ തൊട്ടടുത്തുള്ളതാണ് ആൾക്കാർ ഇരിക്കാനുള്ള സൗകര്യം. പൊന്നാനിക്ക് അടുത്ത് തെപ്പങ്കോട് പഞ്ചായത്തിൽ ചെമ്പ്രവട്ടത്താണ് ഈ ഒരു പാലം സ്ഥിതി ചെയ്യുന്നത്. ഈ പാലത്തിൻ്റെ നീളം വരുന്നത് 978 മീറ്ററാണ്. അതേപോലെ തന്നെ ഇതിൻ്റെ ഉയരം വരുന്നത് 4 മീറ്ററാണ്. $130 കോടിയാണ് ഈ ഒരു പാലത്തിൻ്റെ നിർമ്മാണ ചെലവ് അന്ന് വന്നിട്ടുള്ളത്. നമ്മളിപ്പോൾ ഈ റെഗുലേറ്റർ കംപ്ലീറ്റിൻ്റെ തൊട്ട താഴെയാണ് ഉള്ളത്. താഴെ വന്നിട്ട് വീഡിയോ എടുക്കുകയാണ്. അപ്പോൾ ഇങ്ങോട്ട് നമുക്ക് ഇങ്ങോട്ട് ഇറങ്ങാൻ പറ്റുന്നുണ്ട്. പക്ഷേ ഇവിടെ വർക്കൊക്കെ നടക്കുന്നതായതുകൊണ്ട് കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ട്. ഇപ്പോൾ എന്താ പറയുക, വെള്ളമൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് നമ്മളിവിടെ വന്ന് നിൽക്കുന്നത്. മഴക്കാലമാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഭാഗത്തേക്ക് നമുക്ക് ഇറങ്ങാൻ പറ്റും. ജലസേചന ആവശ്യത്തിനാണ് ഈ പദ്ധതി കൂടുതലായിട്ട് പ്രാധാന്യം കൊടുത്തിട്ടുള്ളത്. അതേപോലെ തന്നെ കടലിലുള്ള ഉപ്പ് വെള്ളം ഇങ്ങോട്ട് കയറാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു റെഗുലേറ്റർ വെച്ചിട്ടുള്ളത്. റെഗുലേറ്റർ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ?
അതേപോലെ ഈ റെഗുലേറ്റർ കംപ്ലീറ്റ് ചെയ്യുന്ന ഷട്ടർ 70 ഷട്ടർ ആണ് വരുന്നത് ഈ ഒരു ഫസ്റ്റ് മുതലിനാണ്. ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ബെല്ലൈക്കണൊക്കെ ഒന്ന് ക്ലിക്ക് ചെയ്യാം, ഓൾ എനേബിൾ ചെയ്യാം. ഇനി നമ്മളതിൻ്റെ മുകളിൽ കയറാം. ഇതിൽ കണ്ടു വരാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്, നല്ല ചളിയാണ് ഇതിൻ്റെ അടിയിൽ, നല്ല ചളിയുണ്ട്. അവിടെ ഒരാൾ മുങ്ങിയിട്ടുണ്ട് ചളിയിൽ. രാത്രിയിലുള്ള കാഴ്ചയുണ്ട്, ഒരു സൈഡ് കംപ്ലീറ്റ് ലൈറ്റും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. റെഗുലേറ്റർ കംപ്ലീറ്റ് ചെയ്ത സൈഡിലായിട്ട് മൊത്തം ലൈറ്റും കാര്യങ്ങളും, അതേപോലെ തന്നെ രണ്ട് സൈഡിലും ഫുട്പാത്ത് ഉണ്ട്, നടക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ട്. രാവിലെ അന്നേരം വൈകിട്ട് അന്ന് നടക്കാനും ഓടാനൊക്കെ വരുന്നവർക്ക് നല്ല സൗകര്യമാണ്. പിന്നെ അത്യാവശ്യം നല്ല വീതിയുള്ള ഒരു റോഡ് തന്നെയാണ് ഇത്, നല്ല നീറ്റാണ്, നല്ല വൃത്തിയുള്ള. അപ്പോൾ ചെമ്പ്രോട്ടം പാലത്തിൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കണൊക്കെ ക്ലിക്ക് ചെയ്ത് ഓൾ എനേബിൾ ചെയ്യുക. അപ്പോൾ ഞാനിടുന്ന വീഡിയോസ് അപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. അപ്പോൾ മറ്റൊരു വീഡിയോസുമായി വരുന്നവരെ ഓക്കെ, ബൈ ബൈ, സീ യു.